ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ നമുക്ക് നമ്മുടെ ചെക്ക് ലീഫ് ഫില്ല് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചെക്ക് ലീഫ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് മനസ്സിലാകും, ചെക്ക് ലീഫ് ഫില്ല് ചെയ്യാനായിട്ട് പഠിക്കാവുന്നതാണ്. നിങ്ങളുടെ ഏത് ബാങ്ക് ആയിക്കോട്ടെ, ഫെഡറൽ ബാങ്ക് ആയിക്കോട്ടെ, എസ് ബി ഐ ആയിക്കോട്ടെ, ഏത് ബാങ്ക് ആയിക്കോട്ടെ, എല്ലാ ബാങ്കിൻ്റെയും ചെക്ക് ലീഫ് ഒരുപോലെ തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഏത് ചെക്ക് ആണെങ്കിലും ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ ചെക്ക് ലീഫ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോൾ എസ് ബി ഐയുടെ ചെക്ക് ലീഫ് ആണെങ്കിൽ പോലും ഒരു പ്രശ്നമുള്ള ഇതിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ എസ് ബി ഐയുടെ ആ ചെക്ക് ലീഫിൽ വരുന്നത്. അപ്പോൾ ഏത് ബാങ്ക് ആയിക്കോട്ടെ, എല്ലാറ്റിൻ്റെയും ചെക്ക് ലീഫ് ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകും, എല്ലാ ബാങ്കിൻ്റെയും ചെക്ക് ലീഫ് ഫില്ല് ചെയ്യാനായിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിൽ പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. നേരെ എന്തേ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ ചെക്ക് ലീഫ് ഫില്ല് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കാം, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്ക് ലീഫ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടാകും ആദ്യം തന്നെ, അതുപോലെ തന്നെ ബാങ്കിൻ്റെ ബ്രാഞ്ച്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട്, ഐ എഫ് എസ് സി കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത കോളം വരുന്നത് നമുക്ക് ഇവിടെ ഡേറ്റ് ചെയ്താലൊരു കോളാണ്, ഇവിടെ എട്ട് കള്ളി കൊടുത്തിട്ടുണ്ട് വലത് ഭാഗത്തായിട്ട് ടോപ്പിലായിട്ട്. അപ്പോൾ അതിൽ ഡേറ്റ് ചെയ്താലുള്ള കോളാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഡി ഡി എന്നുള്ളത് ഡേറ്റ് ആണ്. അപ്പോൾ ഇന്ന് പത്താം തീയതി ആണെങ്കിൽ പത്താം തീയതി, 1 0 ചെയ്താൽ ഓരോ കള്ളിയിൽ ഓരോ നമ്പർ ചെയ്താൽ. അപ്പോൾ ഇന്ന് 5 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യത്തെ കള്ളിയിൽ 0, രണ്ടാമത്തെ കള്ളിയിൽ 5 എന്ന് ചെയ്താൽ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഡേറ്റ് പൂരിപ്പിക്കുകയാണ്, 05/03/2023 ആണ് ഞാനിപ്പോൾ ഇതിലുള്ള ഡേറ്റ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത കോളം എന്ന് പറയുന്നത് നമുക്ക് അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു നീണ്ട ലൈൻ കാണാൻ പറ്റും അവിടെ. അവിടെ ഫസ്റ്റ് ലൈനിൽ തന്നെ പേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ പേ എന്ന് കൊടുത്ത ആ ഒരു ഭാഗത്ത് നമുക്ക് അവിടെ എഴുതേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആർക്കെങ്കിലും ചെക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പേര് എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ബാങ്കിൽ പോയിട്ട് ക്യാഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സെൽഫ് എന്നോ അല്ലെങ്കിൽ ക്യാഷ് എന്നോ ചെയ്താൽ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് ക്യാഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെൽഫ് ഓർ ക്യാഷ്, ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് എഴുതാം. അതല്ല നമ്മൾ മറ്റാർക്കെങ്കിലും ക്യാഷ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ബാങ്കിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ക്യാഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ പേര് അവിടെ എഴുതി കൊടുക്കാം. ഇപ്പോൾ രാഹുൽ എന്നുണ്ട് കേട്ടോ. അപ്പോൾ സെൽഫ് ഓർ ക്യാഷ് അല്ലെങ്കിൽ രാഹുൽ, അതായത് ഏതെങ്കിലും ആളുടെ പേര്, അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് അവിടെ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത വരി വരുന്നത് നമുക്ക് എത്ര എമൗണ്ട് എഴുതാനുള്ള കോളമാണ്. അപ്പോൾ അവിടെ റുപ്പീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു 16 രൂപയാണ് വിഡ്രോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 10,000 ഓൺലി എന്ന് എഴുതി കൊടുക്കാം. ആ 10,000 എന്ന് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ റുപ്പീസ് എന്ന് കഴിഞ്ഞേക്ക് തന്നെ ഒരു ഗ്യാപ്പ് ഇടാതെ, അവിടെ മറ്റൊന്നും എഴുതാൻ ഒരു ഗ്യാപ്പ് ഇടാൻ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക, 10,000 ഓൺലി എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് കാണാൻ പറ്റും കുറച്ച് സ്പേസ് അവിടെ ബാക്കിയുണ്ടല്ലേ. അപ്പോൾ ആ സ്പേസ് ബാക്കിയുള്ള ഭാഗത്ത് എന്ത് ചെയ്യാന്നറിയോ, ഒരു തെറ്റിടുക, ഒരു നീണ്ട വരയിടുക, വീണ്ടും ഒരു തെറ്റിടുക, ഒരു നീണ്ട വരയിടുക, വീണ്ടും ഒരു തെറ്റിടുക. അത് കഴിഞ്ഞാൽ അതിന് താഴത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു നീണ്ടൊരു ലൈൻ കാണാൻ പറ്റും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, ഒരു സ്പേസ് ആണല്ലേ, അപ്പോൾ അവിടെയും എഴുതാനൊരു ഭാഗമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ എന്ത് ചെയ്യുക, തെറ്റിടുക, ഒരു നീണ്ട വരയിടുക, തെറ്റിടുക, നീണ്ട വരയിടുക കേട്ടോ. അപ്പോൾ അങ്ങനെ സ്പേസ് ഇടാതിരിക്കുക. സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്കെങ്കിലും അവിടെ എന്തെങ്കിലും എഴുതിക്കൊണ്ട് നമുക്ക് എഴുതിക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞും അവർക്ക് എമൗണ്ട് കൂടുതൽ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ എമൗണ്ട് എഴുതി കഴിഞ്ഞാൽ അവിടെ മറ്റൊരു എന്തൊരു കാര്യമാണെങ്കിലും എഴുതാനുള്ള ഒരു സ്പേസ് അവിടെ ഇട്ട് കൊടുക്കാതിരിക്കുക. അതിനുശേഷം അടുത്ത കോളാണ് നമുക്ക് എമൗണ്ട് അക്കത്തിൽ എഴുതാനുള്ളൊരു കോളുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം, നമുക്ക് 10,000 എന്ന് എഴുതി കൊടുക്കാം. ഈ 10,000 എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റുപ്പീസ് എന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കോളങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് തന്നെ ആയിട്ട് എന്ത് ചെയ്യുക, ഒന്നും എഴുതുക. ഈ 1 മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു മറ്റൊരു എമൗണ്ട് എഴുതാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് ഈ വരയോട് ചേർത്ത് തന്നെ 10,000 എന്ന് എഴുതി കൊടുക്കുക. അതിനുശേഷം ഒരു സ്ലാഷ് ഇടുക, ഒരു നീണ്ട വര ഇടുക, ഒരു വര വീണ്ടും ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെയും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരു എമൗണ്ട് എഴുതാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നമുക്ക് ചെയ്യാൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ താഴെയായിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് വലത് ഭാഗത്ത് താഴെയായിട്ട് കാണാൻ പറ്റും നമ്മുടെ സൈൻ ഇടാനുള്ള ഭാഗമുണ്ട്. അപ്പോൾ ഇതിന് ആക്ച്വലി എൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, എൻ്റെ പേര് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ചെക്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പേരുണ്ടായിരിക്കില്ല, പേരില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ പ്ലീസ് സൈൻ എബോവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് നമ്മോട് സൈൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്, അവിടെ സൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ മുകളിൽ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഇവിടെ ഡേറ്റിൻ്റെ തൊട്ട് മുമ്പായിട്ട് കാണാൻ പറ്റും വാലിഡ് ഫോർ 3 മന്ത്സ് ഓൺലി. അതായത് നമ്മളിപ്പോൾ ഡേറ്റ് ചെയ്തില്ലേ, ഇവിടെ ഈ ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡേറ്റ് എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതൽ 3 മാസം വരെ
അതിൻ്റെ ഉള്ളിലായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ക്യാഷ് ആക്കി മാറ്റിയിരിക്കണമെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഈ 3 മാസത്തിനുള്ളിലായിട്ട് തന്നെ ഈ ഡേറ്റ് ചെയ്തതിന് ശേഷം 3 മാസത്തിനുള്ളിലായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്യാഷ് ആക്കി മാറ്റിയിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ചെക്ക് ലീഫിൻ്റെ ബാക്ക് സൈഡിലൊരു കാര്യം ചെയ്യാനുണ്ട്. ആരാണോ ബാങ്കിലേക്ക് ചെല്ലുന്നത്, ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു പേ എന്ന് പറയുന്ന ഭാഗത്ത് സെൽഫ് ഫോർ ക്യാഷ് എന്ന് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിലേക്ക് ക്യാഷ് എടുക്കാൻ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം, ഈ ചെക്ക് ലീഫിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ഫോൺ നമ്പറും ഒരു സിഗ്നേച്ചറും ഇട്ട് കൊടുക്കണം. ഇനി അതല്ല, നിങ്ങൾക്ക് പകരം നിങ്ങൾ ഈ ഒരു പേ എന്ന് പറയുന്ന ഭാഗത്ത് സെൽഫോ അല്ല ക്യാഷോ അല്ല, പകരം അവിടെ നിങ്ങളൊരു ഒരാളുടെ പേരാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ബാങ്കിലേക്ക് ചെല്ലുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഈ ചെക്ക് ലീഫിൻ്റെ ബാക്കിലായിട്ട് അവരുടെ പേര് അതുപോലെ തന്നെ ഫോൺ നമ്പർ സിഗ്നേച്ചർ എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ മറ്റൊരു കാര്യമാണ്, ഈ ഒരു ചെക്ക് ലീഫ് എല്ലാ ബാങ്കിലും കൊടുത്തു കഴിഞ്ഞാലും ക്യാഷ് കിട്ടുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഏത് ബ്രാഞ്ചിൽ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെക്ക് ലീഫ് കൈമാറാവുന്നതാണ്. ഇനി അതല്ല, ഈ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ചെക്ക് ലീഫ് വെച്ചിട്ട് SBI പോയിട്ട് ക്യാഷ് ആക്കി മാറ്റുക മറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതറിയുമെന്നുണ്ടെങ്കിൽ താഴത്തെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ്, ഈ ചെക്ക് ലീഫ് മലയാളത്തിലും ഇംഗ്ലീഷിലും നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടും ചില ആളുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിലവിൽ എനിക്ക് അറിയാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പൊക്കെ നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ നമുക്ക് ചെക്ക് ലീഫ് ഫില്ല് ചെയ്യാൻ പറ്റിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ചെക്ക് ലീഫിൽ മലയാളം പാടില്ല എന്നൊക്കെ പറയുന്നത് ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്, കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്ത് ചെയ്യുക, താഴത്തെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ നമുക്ക് ചെക്ക് ലീഫ് ഫില്ല് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് താഴത്തെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഗായ്സ് ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യട്ടോ, ഒരു താങ്ക്സ് എങ്കിലും താഴത്ത് കമൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഔട്ട്.